നമസ്കാരം. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന മലയാളികളെ സംബന്ധിച്ച വിശദമായ കണക്കുകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2019 വരെ ISൽ ചേർന്ന മലയാളികളായ 100 പേരിൽ 72 പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കായി മറ്റോ വിദേശ രാജ്യങ്ങളിൽ പോയ ശേഷം അവിടെ നിന്നും IS ആശയങ്ങൾ ആകർഷ്ടരായി ആ സംഘടനയിൽ എത്തിപ്പെട്ടതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവരിൽ കോഴിക്കോട് സ്വദേശിയായ പ്രജു ഒഴികെ മറ്റെല്ലാവരും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉള്ളവരുമാണ്. മറ്റുള്ള 28 പേർ ISIS ആശയങ്ങളിൽ ആകർഷ്ടരായി കേരളത്തിൽ നിന്നും നേരിട്ട് പോയവരാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആ 28 പേരിൽ 5 പേർ മാത്രമാണ് മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ ശേഷം ISൽ ചേർന്നിരിക്കുന്നത്. ആകെ ISൽ ചേർന്നവരിൽ 96 പേര് ഇസ്ലാം മതത്തിൽപ്പെട്ടവരാണെന്നും ബാക്കിയുള്ളവർ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽ നിന്നും മതം മാറ്റി കൊണ്ടുപോയവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സത്യത്തിൽ ഇത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. കാരണം 100 പേരാണ് ആകെ ISIS ചേർന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തി. ഇതിൽ 94 പേരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ളവരെ ആണ് മതം മാറ്റിയിട്ട് ISIS ചേർത്തിയിരിക്കുന്നത് എന്നും മതപരമായ അടിസ്ഥാനത്തിൽ തന്നെ മുഖ്യമന്ത്രി ഈ സംഭവത്തെ വിശദീകരിച്ചാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ മാധ്യമ വാർത്തകളിൽ എല്ലാം ഇത്തരം ഒരു വിഷയത്തിൽ ഇത്രയും പേരെ ഒരു മതത്തിൽ നിന്നും മുസ്ലിം മതത്തിൽ നിന്നും തീവ്രവാദത്തിലേക്ക് പോയി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം പാലാ ബിഷപ്പ് പറഞ്ഞതുമായി സാമ്യമുള്ളതാണ് എന്നതാണ് പ്രശ്നമായിരിക്കുന്നത്. കാരണം തീവ്രവാദത്തിനായി കേരളത്തിൽ നിന്നും പോയവരിൽ 94% പേരും ഇസ്ലാം മതത്തിൽ നിന്നുള്ളവരാണെന്നും ബാക്കി 6% പേരെ മതം മാറ്റി തീവ്രവാദത്തിലേക്ക് നയിച്ചു എന്നുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ സത്യത്തിൽ പാലാ ബിഷപ്പിന്റെ വെളിപ്പെടുത്തലുമായി സാമ്യമുള്ളതായി മാറിയിരിക്കുകയാണ്. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒരു പ്രത്യേക സമുദായം പ്രതിഷേധങ്ങൾ നടത്തി തങ്ങളാണെന്ന് സ്വയം സ്ഥിരീകരിച്ചപ്പോൾ തീവ്രവാദ ജിഹാദും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലേക്ക് ഇത് മാറിപ്പോയി. മാത്രമല്ല തീവ്രവാദത്തിന് മതമില്ല എന്ന പൊതുതത്വത്തിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിപ്പോയി ഈ പ്രസ്താവനയും തുടർന്നെടുത്ത നടപടിയും. തീവ്ര മത നിലപാടുകളിലൂടെ ISIS ആശയങ്ങൾ ആകൃഷ്ടരായി യുവാക്കൾ വഴിതെറ്റാതിരിക്കാൻ വിവിധ ജില്ലകളിലെ മഹല്ലുകളിലെ പുരോഹിതന്മാരെയും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെയും ഉൾപ്പെടുത്തി കൗണ്ടർ റാഡിക്കലൈസേഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചിട്ടയായും ഫലപ്രാപ്തിയായും നടന്നു വന്ന ഈ പരിപാടികൾക്ക് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 2020 മുതൽ നിർത്തിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. അത് പുനരാരംഭിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് മുസ്ലിം മതത്തിൽ നിന്നും തീവ്രവാദത്തിനായിട്ട് പോകുന്ന ആൾക്കാരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ മഹല്ലിലെ പുരോഹിതരെയും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെയും ഉൾപ്പെടുത്തി 2019 മുതലേ ഇവിടെ അവരെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇതിലൂടെ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. മതമില്ലാത്ത ഇത്തരം ആക്രമണങ്ങൾക്ക് എല്ലാ മതത്തിലും പെട്ടവർക്ക് പൊതുവെ കൊടുക്കേണ്ടതാണ് ബോധവൽക്കരണവും റാഡിക്കലൈസേഷനും. എന്നാൽ ഇവിടെ മഹല്ല് കമ്മിറ്റികളെയും മഹല്ല് പുരോഹിതരെയും മാത്രം ഉൾപ്പെടുത്തി മുസ്ലിം സമുദായത്തെ മാത്രം റാഡിക്കലൈസേഷൻ നടത്താൻ തീരുമാനിച്ചത് മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് തീവ്രവാദ ആശയങ്ങളുള്ളവർ എന്ന പൊതുബോധത്തിലേക്ക് എത്തിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. നിർബന്ധിച്ച് മയക്കുമരുന്ന് ഉപയോഗിപ്പിച്ചതായോ മയക്കുമരുന്നിന് അടിമയാക്കി മതപരിവർത്തനം നടത്തിയതായോ പരാതികൾ ലഭിക്കുകയോ അത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്തിട്ടില്ല. മയക്കുമരുന്ന് ഉപയോക്താക്കളോ വിൽപ്പനക്കാരോ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ കോളേജ് തലങ്ങളിൽ നാനാജാതി മതസ്ഥരായ വിദ്യാർത്ഥികളുണ്ട്. അതിൽ ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ മയക്കുമരുന്ന് വിപണന ശൃംഖലയിലെ കണ്ണികൾ ആവുകയോ ചെയ്താൽ അത് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആസൂത്രിത ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് വിലയിരുത്തുന്നത് ബാലിശമാണ്. ഇത്തരം പ്രചരണങ്ങൾ നമ്മുടേതുപോലെ തന്നെ എല്ലാ മതസ്ഥരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശത്ത് വിദ്വേഷത്തിന് വിത്തിടുന്നതാകും എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഒരു സമുദായത്തിൻ്റെ ആളുകൾ പ്രൊഫഷണൽ കോളേജുകളിൽ നുഴഞ്ഞു കയറി തീവ്രവാദത്തെ വളർത്തുന്നു എന്ന ആരോപണം ആദ്യം ഉയരുകയും ഇതിൻ്റെ തെളിവ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയണം എന്ന MK മുനീറിൻ്റെ പ്രസ്താവനയും മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായാണ് ഇപ്പോഴത്തെ ഈ പ്രസ്താവനകളും മതം തിരിച്ചുള്ള കണക്കുകളും എന്നാണ് പൊതുവെ ഉയരുന്ന വിലയിരുത്തലുകൾ. നമസ്കാരം.